Hi dears! We have a maths class. Ellavurum innathe class kandille. Innu maths second chapter eduthu thodangi alle. Endana chapter inde peru? We can add. Alle. Ivide kore number cardukal thannittunde alle. Number cardukal thannittunde. Ini namukku question vaayikam. How many pairs? Etra jodikal? Unni and Tommy are playing number cards. Unni, Tommy goodi playing card kalikiyana. The sum of the two cards should be 70. എന്ത് പറയുന്നേ? രണ്ട് കാർഡുകളുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 70 ആയിരിക്കണം. രണ്ട് കാർഡിലത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 70 കിട്ടണം. One who makes the most pairs will win. ഏറ്റവും കൂടുതൽ പെയർ ഉണ്ടാക്കുന്നത് ആരാണോ ആ ആളാണ് എന്ത് ചെയ്യുക? വിജയിക്കുക, വിൻ ചെയ്യുക. Now try to get 70 by adding the numbers in two cards. അപ്പോൾ എന്താ പറയുന്നേ? ഇതിലത്തെ നമ്പർ കാർഡ് എടുത്തിട്ട് 70 ആൻസർ വരുന്ന രണ്ട് കാർഡുകൾ അങ്ങനെ തിരഞ്ഞ് പെയറായിട്ട് ഒരു ജോഡിയായിട്ട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. How many such pairs did you get? നിങ്ങൾക്ക് എന്നിട്ട് എത്ര പെയർ കിട്ടി? നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റും? അത് ഏതൊക്കെ കാർഡുകളല്ലേ ഇവിടെ തന്നിട്ടുണ്ടല്ലേ? കാർഡുകൾ 17, 51, 19, 14 അങ്ങനെ ഒരുപാട് കാർഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കണേ? ഇതിലെ രണ്ട് കാർഡുകൾ എടുക്കുമ്പോൾ ആ രണ്ട് കാർഡിലത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 70 കിട്ടണം, 70 കിട്ടണം. നമുക്ക് ആദ്യം 17 നോക്കാം. 17 കൂടി 17ൽ കൂടെ എത്ര ചേരുമ്പോഴാണ് 70 വരിക? 17 കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 70 കിട്ടുക? എങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാം? ഒറ്റയുടെ സ്ഥാനത്ത് 7 അല്ലേ? 70 ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ്? 0 ആണ് അല്ലേ? 17 ഒറ്റയുടെ സ്ഥാനത്ത് 7ഉം 70 ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ് വരിക? 0 ആണ് വരിക. 17 7 വരും, 70 0 വരും അല്ലേ? മനക്കണക്കായിട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചിന്തിക്കുക? ഈ 7 കൂടെ എത്ര ചേരുമ്പോഴാണ് 0 വരിക? 7 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഉം 3 ഉം 10 വരും അല്ലേ? അപ്പോൾ ഇവിടെ 0 വരില്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് 7 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 10 വരും. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരും അല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് 0 വരണമെങ്കിൽ 7 കൂടെ 3 കൂട്ടണം. അപ്പോൾ നമ്മൾ ഈ കാർഡുകളിൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കിയേ. ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്ന ഏതെങ്കിലും സംഖ്യ ദേ കിടക്കണു. എത്രയാണ്? 53, 53. 53 കൂടെ 17 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 70 കിട്ടും. 53 കൂടെ 7 കൂട്ടി നോക്കിയാൽ ആദ്യം 57 കൂടെ 7 കൂട്ടുമ്പോൾ 60 വരും. പ്ലസ് ഇവിടെ ഒരു 10 കൂടി ഉണ്ടല്ലേ? 60ഉം 10ഉം 70. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടിയില്ലേ? ഒരു പെയർ കിട്ടി. ഏതൊക്കെയാണ്? 17 ഉം 53 ഉം. 17 + 53 = 70. 7 ഉം 3 ഉം 10. 10ക്ക് 0 അല്ലേ? 10ൻ്റെ സ്ഥാനത്തെ 0 നമ്മളിവിടെ ഇട്ടു. ഒറ്റ 1 വേറെ ഉണ്ടല്ലേ? ഇനി 5 ഉം 1 കൂടി കൂട്ടുക. 5 ഉം 1 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 6 കിട്ടും. പിന്നെ ഒരു 10ഇല്ലേ? 10 കൂട്ടുമ്പോഴോ? 6 ഉം 1 ഉം 7. അപ്പോൾ 70 ആൻസർ വന്നില്ലേ? 70 ആൻസർ കിട്ടിയില്ലേ? 17 + 53 = 70. നമുക്കപ്പോൾ ഒരു ജോഡി കിട്ടി. ഇനി അടുത്തത് നോക്കിയോക്കിയാൽ അടുത്ത നമ്പർ എത്രയാണ്? കാർഡുകളിൽ 51 കിടക്കണം അല്ലേ? അടുത്ത കാർഡ് 51. ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണ്. 0 ആവണമെങ്കിൽ ഇതിൽ കൂടെ 9 കൂട്ടണം. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംഖ്യ ഒന്ന് കൂട്ടി നോക്കിയാൽ 9, 19. 51 + 19. 19 ഉം 1 ഉം 20. 20 ഉം 50 ഉം എത്ര വന്നു? 70 വന്നു അല്ലേ? അപ്പം അടുത്ത ജോഡി ഏതാണ്? 51 ഉം പത്തൊൻപതുമാണ് അടുത്ത സംഖ്യാ ജോഡി. ഇനി അടുത്തത് 14 കിടക്കുന്നത് അല്ലേ. 14 കൂടെ 4ന്റെ സ്ഥാനത്ത് എത്ര വരണം? 6 കൂടി വരണം അല്ലേ. 0 ആണെങ്കിൽ 4ന്റെ സ്ഥാനത്ത്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 കൂടി വന്നാലേ എത്രയാവുള്ളൂ? 0 ആവുള്ളൂ. 6 ഉണ്ടോ നോക്കിയേ. 56 കിടക്കുന്നുണ്ട് അല്ലേ. 56ഉം 14ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരിക? 6 + 4, അപ്പോൾ 60 വന്നു. പിന്നെ ഒരു 10 ഉണ്ട്, അപ്പോൾ 70. 56ഉം 14ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് വരിക? 70. ഇനി അടുത്തത് നോക്കിയേ, 52. 2 ൽ കൂടെ എത്ര വേണം? 8 വേണം അല്ലേ. 8 ദേ കിടക്കണു. 18ഉം 52ഉം കൂട്ടി കഴിഞ്ഞാൽ 70 കിട്ടുമോ? 52ൽ കൂടെ 8 കൂട്ടുമ്പോൾ 60 വന്നു. പിന്നെ ഒരു 10 ഉണ്ട്. 60 + 10 വന്നു അല്ലേ. ബാക്കി നമ്പർ ജോഡികൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഏതൊക്കെയാണ്? 52 + 18 70, 41 + 29 70, 25 + 45 70, 20 + 50 equal 70, 36 34. എന്താ എത്ര കിട്ടുക? 70. 38ഉം 32ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 70. ലാസ്റ്റ് വൺ 47 + 23 ഈക്വൽസ് 70. ഓക്കെ, ടോട്ടൽ എത്ര പെയർ ഉണ്ടെന്ന് ചോദിക്കേ. പെയർ എന്ന് വെച്ചാൽ ഒരു ജോഡി അല്ലേ. രണ്ടെണ്ണാണെങ്കിൽ ഒരു ജോഡിയാണത്, ഒരു പെയറാണ്. അങ്ങനെ എത്ര പെയർ ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10. അപ്പം എത്ര ജോഡികളാണ്? ഹൗ മെനി പെയേഴ്സ്? 10 പെയേഴ്സ്. 10 ജോഡികളാണ് നമുക്ക് ഈ സംഖ്യാ കാർഡുകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക. ഓക്കെ, 25 + 45 5 എത്രയാണ് വരിക? 5 കൂട്ടിക്കഴിഞ്ഞാൽ 10 വരും അല്ലേ. 10 നമ്മൾ 10 ഇവിടെ എഴുതുമോ? ഇല്ല, പകരം 0 ഇട്ടു. ഒറ്റ അത് 10ന്റെ സ്ഥാനത്തിട്ടു അല്ലേ. 1 എന്നുള്ളത് 10ന്റെ സ്ഥാനത്തിട്ടു. 2 4 6 6 1 7. അപ്പം ആൻസർ എത്ര വന്നു? 70. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്തായിരുന്നു? 100 ആൻസർ വരണം അല്ലേ. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു. 99 + 1 എത്രയാണ്? 99ഉം 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. ഇനി 99ൽ നിന്ന് 1 കുറച്ചു, 98 അല്ലേ. 98 കൂടെ ഈ 1ന്റെ ഒപ്പം 1 കൂട്ടി 98 + 2 100, 97 + 3 100, 96 + 4 100, 95 + 5 100, 94 + 6 equal 100, 93 + 7 equal 100, 92 + 8 equal 100, 91 + 9 equal 100, 90 + 10 equal 100. 90 ഉം 10 കൂടിയാൽ എത്രയാണ്? 100. ഇനി നമുക്കൊരു സ്റ്റാർ തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാറിൽ എത്രയാണ്? 120 ആണ് അല്ലേ. 3 സംഖ്യാകൂട്ടങ്ങൾ, 3 സംഖ്യകൾ, ഒരു ജോഡി എന്ന് പറയുമ്പോൾ 2 എണ്ണം. ഇവിടെ എത്രയാണ്? 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? 120 കിട്ടണം. 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണ്ടേ? 120. അപ്പോൾ എത്രയാണ്? 20 + 40. 20 കൂടെ 40 കൂട്ടിയാൽ 4 + 2 = 6. അപ്പോൾ 60 വന്നു അല്ലേ. വീണ്ടും ഒരു 60 കൂടി ആവുമ്പോഴോ? 120. That is 20 + 40 + 60 equal 120. അതുപോലെ 30 + 30 + 60 എത്ര വരും? 0. 6 + 3 = 7 8 9. വീണ്ടും ഒരു 3 ഉണ്ട് അല്ലേ. 10 11 12. അപ്പം എത്ര കിട്ടുക? 120. 30 + 30 + 60 equal 120. ഇനി അടുത്തത് എന്താണ്? 20 + 20 + 50 + 50. ഒറ്റയടിക്ക് പറയാം 50 50 കൂട്ടിക്കഴിഞ്ഞാൽ 100 അല്ലേ. ഒറ്റയടിക്ക് കുട്ടികൾക്ക് കിട്ടും. 100 ഉം 20 120. 120 120. ഇതുപോലെ തന്നെ അടുത്തത് നോക്കി നോക്കിയേ 40 + 40 + 40 എത്ര കിട്ടുക ഒന്ന് കൂട്ടി നോക്കിയേ 120 ആണ് കിട്ടുക അല്ലേ അടുത്തതോ 30 + 40 + 50 എത്ര കിട്ടും 3 ഉം 4 ഉം 7 7 ഉം 5 ഉം 12 അല്ലേ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 0 അപ്പോൾ 120 വന്നു അടുത്തത് നോക്കിയേ 10 + 20 + 90 90 ഉം 10 ഉം 100 120 ഉം 120 നെക്സ്റ്റ് വൺ 30 + 10 + 80 10 ഉം കൂടി ആയിങ്ങ 90 വന്നു 90 കൂടെ 30 കൂട്ടുമ്പോൾ 120 വന്നു ഓക്കേ ഇനി അടുത്തത് എന്തായിരുന്നു നമുക്കൊരു ചതുരം തന്നിട്ടുണ്ടായിരുന്നു ആ ചതുരത്തിന്റെ ചുറ്റുമായിട്ട് 1 തൊട്ട് 40 വരെ എഴുതിണ്ടായിരുന്നു അല്ലേ 1 തൊട്ട് 10 വരെ then 20 ഇവിടെ 30 വരെ next 40 വരെ എഴുതിണ്ടായിരുന്നു എന്നിട്ട് ആദ്യത്തെ രണ്ടെണ്ണം ക്ലാസ്സിൽ തന്നെ വരച്ചിണ്ടായിരുന്നു എന്താണ് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം 39 ഉം 1 ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയാ വരിക 40 കിട്ടും 38 ഉം 2 ഉം കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും 40 37 ഉം 3 ഉം ചേർന്നാൽ 40 അതുപോലെ 32 + 8 എത്ര വന്നു 40 23 + 17 എത്രയാണ് 40 23 + 17 40 നോക്കി നോക്കാം 23 + 17 അല്ലേ 3 ഉം 7 ഉം അല്ലേ 3 ഉം 7 ഉം 7 കഴിഞ്ഞാൽ 8 9 10 10ക്ക് എത്ര ഇവിടെ ഇടും 0 ഇടും 1 എവിടെ ഇടും നമ്മുടെ 10ന്റെ സ്ഥാനത്ത് അല്ലേ 2 ഉം 1 ഉം 3 പിന്നെ ഒരു 10 ഉണ്ട് അല്ലേ 3 ഉം 1 ഉം 4 അപ്പോൾ ആൻസർ 40 വന്നില്ലേ 21 + 19 എത്ര വരും 40 തന്നെയാണ് വരിക അല്ലേ അപ്പോൾ ഇതെല്ലാവരും നോട്ടിൽ വരച്ച് കുറച്ചെണ്ണം അങ്ങനെ പ്ലസ് ഇട്ടിട്ട് എഴുതി വെക്കണം കേട്ടോ 36 + 4 = 40 ഓക്കെ ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു 26ന്റെ ചുറ്റും ബട്ടർഫ്ലൈ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഞാനിവിടെ റൗണ്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ കുട്ടികൾ ബട്ടർഫ്ലൈയോ റൗണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വരയ്ക്കുക 26 കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് 5 + 21 21 ഉം 5 ഉം കൂട്ടിയാൽ 26 കിട്ടും അല്ലേ 7 ഉം 19 ഉം കൂട്ടിയാൽ എത്ര കിട്ടും 26 7 ഉം 19 ഉം കൂട്ടിയാൽ എത്ര കിട്ടുക 26 9 ഉം 7 ഉം കൂട്ടി നോക്കി ആദ്യം 9 + 1 = 10 പിന്നെ ഒരു 6 കൂടി ഉണ്ടല്ലേ 16 16ക്ക് 6 ഇട്ടു 1 10ന്റെ സ്ഥാനത്ത് ഇട്ടു 1 ഉം 1 ഉം 2 അപ്പോൾ എത്രയാണ് 26 21 + 5 5 ഉം 1 ഉം 6 2 ഇറക്കിയിട്ടു 26 ഓക്കെ ഇനി 8 + 18 എത്രയാണ് 26 9 + 17 എത്ര കിട്ടും 26 തന്നെ 10 + 16 26 6 + 20 = 26 പിന്നെയോ 25 + 1 എത്ര വരിക 26 ഓക്കെ 24 + 2 എത്ര വരും 26 23 + 3 എത്ര വരും 26 ഓക്കെ അങ്ങനെ ഒരുപാട് തവണ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ആണ് നോട്ട് എഴുതുക കണക്ക് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി കൂട്ടി നോക്കുക നിങ്ങൾ അഡീഷൻ ചെയ്ത് നോക്കുക കൂട്ടി നോക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു ബൈ